കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയെ കാണാനില്ല രാഹുൽ ഗാന്ധിയെ അന്വേഷിക്കുന്നവർക്ക് ഒക്കെ രാഹുൽ ഗാന്ധി എവിടെയാണ് അന്വേഷിക്കുന്നവർക്ക് ഒക്കെ രാഹുൽ ഗാന്ധി എവിടെയാണെന്ന് അറിയാതെ ഇരുട്ടിൽ തപ്പേണ്ട അവസ്ഥയാണ് കോൺഗ്രസിലെ വിവിധ സംസ്ഥാനങ്ങളിലെ നേതാക്കൾ കോൺഗ്രസ് ദേശീയ അധ്യക്ഷനെ കാണാൻ ഡൽഹിയിലേക്ക് എത്തുന്നു ഡൽഹിയിലേക്ക് എത്തുന്നവർക്ക് വ്യക്തമായൊരു വിവരമില്ല ആ അന്വേഷണം വളരെ ശക്തമായി മുന്നോട്ട് പോകുമ്പോഴാണ് എവിടെയാണ് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയുമായി ഒന്ന് സംസാരിക്കണം അതാത് സംസ്ഥാനങ്ങളിലെ പാർട്ടിക്കുണ്ടാകുന്ന പ്രതിസന്ധികൾ അതോടൊപ്പം അവിടെ ഉണ്ടാകുന്ന ഗ്രൂപ്പ് വഴക്കുകൾ നേതാക്കളുടെ തമ്മിൽ തല്ല് നേതാക്കൾ പരസ്പരമുള്ള പാര വയ്ക്കൽ ഈ രീതിയിലൊക്കെ കോൺഗ്രസ് നേതാക്കൾ മുന്നോട്ട് പോകുമ്പോൾ രാഹുൽ ഗാന്ധിയെ കണ്ട് പരാതി പറയാൻ ഡൽഹിയിലെത്തിയ നേതാക്കൾക്ക് മുന്നിൽ രാഹുൽ ഗാന്ധി ഇല്ല ചൊവ്വാഴ്ച മുതൽ രാഹുൽ ഗാന്ധി അപ്രതീക്ഷനാണ് രാഹുൽ ഗാന്ധി എവിടെയെന്ന് മാധ്യമപ്രവർത്തകർക്കും അറിയില്ലായിരുന്നു ഈ അന്വേഷണം ചെന്നെത്തിയിരിക്കുന്നത് പേര് പറയാൻ ആഗ്രഹിക്കാത്ത കോൺഗ്രസ് നേതാക്കളുടെ വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നു രാഹുൽ ഗാന്ധി ലണ്ടനിലാണ് രാഹുൽ ഗാന്ധി ഒളിച്ചോടിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ തന്നെ ആക്ഷേപിക്കുന്നത് വലിയ രീതിയിലാണ് പ്രതിസന്ധിയിലൂടെയാണ് കോൺഗ്രസ് കടന്നു പോകുന്നത് അത് സംഘടനാ തലത്തിൽ മാത്രമല്ല പ്രതിപക്ഷ പാർട്ടി എന്നുള്ള രീതിയിൽ പോലും മുന്നണിക്ക് നേതൃത്വം കൊടുക്കേണ്ട പാർട്ടി എന്നുള്ള രീതിയിൽ പോലും കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനങ്ങൾ താളം തെറ്റുകയാണ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ പരസ്പരം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരാജയത്തിന്റെ ഉത്തരവാദിത്വത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചു കീറുകയാണ് പ്രിയങ്ക ഗാന്ധി എ കെ ആന്റണിയെ കുറ്റം പറയുന്നു രാഹുൽ ഗാന്ധി അശോക് ഗെഹ്ലോട്ടിനെ കുറ്റം പറയുന്നു ഈ തരത്തിലാണ് കമൽനാഥിനെ കുറ്റം പറയുന്നു ചിദംബരത്തെ കുറ്റം പറയുന്നു അവർ പരസ്പരം കുറ്റം പറയുന്നു അങ്ങനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരാജയ പരാജയം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയം കോൺഗ്രസ് പാർട്ടിയെ അടിമുടി താളം തെറ്റിക്കുമ്പോൾ അതിനൊക്കെ നേതൃത്വം നൽകേണ്ട പരിഹരിക്കേണ്ട ആ നേതാക്കളെയൊക്കെ കുട്ടിയോജിച്ചു കൊണ്ടുപോകേണ്ട വ്യക്തിയാണ് ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് കാണാതായിരിക്കുന്നത് അദ്ദേഹം ഒരാഴ്ച ആരോയും അറിയിക്കാതെ രഹസ്യ സന്ദർശനത്തിന് ലണ്ടനിലേക്ക് പോയിരിക്കുന്നു ഈ മാസം പതിനേഴാം തീയതി പാർലമെന്റ് സെഷൻ ആരംഭിക്കുന്നതിനോടനുബന്ധിച്ച് അദ്ദേഹം മടങ്ങി വരും എന്നാണ് കോൺഗ്രസ് നേതാക്കളുമായി ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നത് അധികം ഇന്ത്യ വിടുന്നതിന് തൊട്ടു മുമ്പ് ഒരു ക്രൂഷ്യൽ മീറ്റിംഗ് നടന്നിരുന്നു അത് പഞ്ചാബിലെ കോൺഗ്രസ് പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടാണ് പഞ്ചാബിൽ രണ്ടു തരത്തിലാണ് കോൺഗ്രസ് വിഘടിച്ച് നിൽക്കുന്നത് നവജോത് സിംഗ് സിദ്ധുവിന്റെ നേതൃത്വത്തിലും അതോടൊപ്പം തന്നെ അമരീന്ദർ സിംഗിന്റെ നേതൃത്വത്തിലും ഇവർ രണ്ടുപേരും മുഖാമുഖം നോക്കാത്ത അവസ്ഥ പരസ്പരം പഴി പറയുന്ന അവസ്ഥ ആ പരസ്പരമുള്ള കുറ്റപ്പെടുത്തലുകൾ കേട്ട് മനം മടുക്കുന്നു സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും നവജോത് സിംഗ് സിദ്ധു രാഹുൽ ഗാന്ധിയെ കാണാൻ വന്നു ാഴ്ച നടത്തി അടുത്ത മണിക്കൂറിൽ രാഹുൽ ഗാന്ധി പറക്കുകയാണ് ലണ്ടനിലേക്ക് ആ നവജോത് സിംഗ് സിദ്ദുവിനോടൊപ്പം അവിടെ അശോക് ഗെഹ്ലോട്ട് വന്നിരുന്നു രാഹുൽ ഗാന്ധിയെ കാണാൻ പക്ഷേ അശോക് ഗെഹ്ലോട്ടിനെ കാണാൻ രാഹുൽ ഗാന്ധി കൂട്ടാക്കുന്നില്ല നിരവധി നേതാക്കൾ രാഹുൽ ഗാന്ധിയുമായി മീറ്റിംഗിന് ഷെഡ്യൂൾ ചെയ്ത് എഐസി ആസ്ഥാനത്തെത്തുകയാണ് രാഹുൽ ഗാന്ധിയുടെ സമയം പ്രതീക്ഷിച്ച് പക്ഷേ ആർക്കും അറിയില്ല രാഹുൽ ഗാന്ധി എവിടെയാണ് ഈ അന്വേഷണമാണ് ഇപ്പോൾ വിവരമായി പുറത്തു വരുന്നത് രാഹുൽ ഗാന്ധി രാജ്യത്തില്ല രാഹുൽ ഗാന്ധി ലണ്ടനിലാണ് ആഴ്ചത്തെ വിശ്രമത്തിന് രാഹുൽ ഗാന്ധി പോയിരിക്കുകയാണ് അവിടെ പ്രധാനമായിട്ടും ഉയരുന്ന ചോദ്യം ഇന്ത്യ പോലുള്ളൊരു ജനാധിപത്യ ക്രമത്തിൽ അവിടെ കോൺഗ്രസ് സംഘടനാപരമായി പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ മാത്രമല്ല ആ പ്രതിസന്ധി നിൽക്കുന്നത് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മുഴുവൻ പ്രതിസന്ധിയാണ് തമ്മിലടിയാണ് അത് പഞ്ചാബിൽ ആ തമ്മിലടി വലിയ വലിയ രീതിയിൽ നാണം കെട്ട രീതിയിലേക്ക് പോകുന്നു ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മേൽക്കൈ നേടിയ സംസ്ഥാനങ്ങളിലൊക്കെ കോൺഗ്രസ് ചിന്നഭിന്നമാകുന്നു നേതൃതലത്തിൽ എന്നുള്ളത് നേതൃതലത്തിൽ അവർ പരസ്പരം പോരടിക്കുകയാണ് ഇതൊക്കെ പരിഹരിക്കേണ്ട നേതാവാണ് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി തനിക്ക് ദേശീയ അധ്യക്ഷ സ്ഥാനം വേണ്ട എന്ന് അദ്ദേഹം പറയുന്നു താൻ രാജിവയ്ക്കാൻ പോവുകയാണെന്ന് ഭീഷണിപ്പെടുത്തുന്നു ഓരോ നേതാക്കളും രാഹുൽ ഗാന്ധിയോട് പറയുന്നു അത് രാജിവെക്കരുത് എന്ന് ഇതൊക്കെയാണ് കോൺഗ്രസിന്റെ അവസ്ഥ ഇങ്ങനൊരു ക്രൂഷ്യൽ സർക്കംസ്റ്റാൻസില് പ്രത്യേകിച്ച് പാർലമെന്റ് വരാൻ പോകുന്നു രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഗാന്ധിയും ഒക്കെ വാക്കുകളിൽ പറയുന്നത് മുന്നൂറ്റിമൂന്ന് പേരുള്ള ബിജെപിയെ തന്നെ പറ്റിക്കാൻ ബി ജെ വരിഞ്ഞു മുറുക്കാൻ അൻപത്തിരണ്ട് പേരുള്ള ഞങ്ങൾ മതി ഈ ധാരാളം എന്നാണ് അപ്പോൾ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് പാർലമെന്റിൽ എടുക്കേണ്ട അടവു കുറിച്ച് പാർലമെന്റിൽ ഏതൊക്കെ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരണം വരണം ആരൊക്കെ സംസാരിക്കണം ഏത് തരത്തിലാണ് ഫോക്കസ് ചെയ്യേണ്ടത് ആംഗിൾ നിശ്ചയിക്കേണ്ടത് വിഷയങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് ഇതൊക്കെ ചർച്ച ചെയ്യുകയും നിശ്ചയിക്കുകയും ചെയ്യേണ്ട സമയത്ത് കോൺഗ്രസ് എപ്പോഴും അതിൻ്റെ ദേശീയ പ്രസിഡന്റിനെ പിന്തുടർന്നാണ് പെയ്ക്കൊണ്ടിരിക്കുന്നത് മറ്റു പാർട്ടികളെ പോലെയല്ല ദേശീയ പ്രസിഡന്റിന്റെ സ്ഥാന സാന്നിധ്യം ഉണ്ടാകണം ഈ ഇതൊക്കെ ഈ അവസ്ഥയിലാണ് രാഹുൽ ഗാന്ധി ഒളിച്ചോടുന്നത് എപ്പോഴും രാഹുൽ ഗാന്ധി നേരിടുന്ന വിമർശനവും ഈ തരത്തിലാണ് എപ്പോഴൊക്കെ സംഘടനയും രാജ്യവും പ്രതിസന്ധിയിലേക്ക് പോകുമോ സംഘടനയ്ക്കുള്ളിൽ പ്രശ്നങ്ങൾ കുമ്പോ കുന്നുകൂടും ആ പ്രശ്നങ്ങൾ വലിയ തോതിൽ പട വളർന്ന് വികസിക്കുമ്പോൾ രാഹുൽ ഗാന്ധിയെ കിട്ടില്ല രാഹുൽ ഗാന്ധി ലണ്ടനിലായിരിക്കും രാജ്യം പ്രതിസന്ധി നേരിടുമ്പോൾ ആ തരത്തിലേക്കായിരിക്കും വയനാട് അദ്ദേഹത്തെ ബഹുഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച മണ്ഡലമാണ് വയനാട്ടിലേക്ക് ഉമ്മൻചാണ്ടിയുടെ കടുത്ത സമ്മർദ്ദത്തെ തുടർന്നാണ് ലണ്ടനിലേക്ക് പോകുന്നതിന് തൊട്ടുമുമ്പ് അദ്ദേഹം വയനാട്ടിലെത്തിയത് വയനാട് വരാൻ പോലുമുള്ള മാനസികാവസ്ഥ രാഹുൽ ഗാന്ധിക്ക് ഇല്ലെന്നാണ് അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ മാനസിക നില ഏതു തരത്തിലാണ് ഈ സമ്മർദ്ദങ്ങളെയൊക്കെ അതിജീവിക്കാൻ പറ്റാത്തയാളാണോ എന്തായാലും രാഹുൽ ഗാന്ധി രാജ്യത്തില്ല ഇന്ത്യയിലില്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അദ്ദേഹത്തെ സന്ദർശിക്കാൻ പോയിരുന്ന കോൺഗ്രസ് നേതാക്കൾക്ക് അദ്ദേഹം അവൈലബിൾ അല്ലായിരുന്നു അദ്ദേഹം എവിടെയെന്ന് അറിയില്ലായിരുന്നു രാഹുൽ ഗാന്ധി ഒളിവിലാണ് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ കാണുവാനില്ല കാണാനില്ല എന്ന വാർത്ത തലക്കെട്ടുകൾ പൊന്തിവരും എന്ന വിവരവും ചർച്ചയും തുടങ്ങുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ അതും പേര് ഔദ്യോഗികമായി വന്നിട്ടില്ല പേര് വെളിപ്പെടുത്താൻ തയ്യാറല്ലാത്ത കോൺഗ്രസ് നേതാക്കളാണ് പറയുന്നത് രാഹുൽ ഗാന്ധി ലണ്ടനിലാണുള്ളത് ചൊവ്വാഴ്ചയാണ് അദ്ദേഹം ലണ്ടനിലേക്ക് പോയത് പതിനേഴാം തീയതി തിരികെ വരുമെന്നുള്ളത് എന്തായാലും കോൺഗ്രസ് നേതാക്കൾ രാഹുൽ ഗാന്ധിയെ കാത്തിരിക്കുന്നു അവരുടെ കടുപിടി അവസാനിപ്പിക്കാൻ പക്ഷേ രാഹുൽ ഗാന്ധി അതിന് തയ്യാറല്ല കൂടുതൽ ദിവസം രാഹുൽ ഗാന്ധി ലണ്ടനിൽ തങ്ങുമോ എന്ന് ഭയക്കുന്ന കോൺഗ്രസ്സുകാരും ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിൽ സംസാരിക്കുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ